നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോക കേരള മഹാസഭ നടക്കുന്നത് തിരുവനന്തപുരത്താണ്. ഈ ലോക കേരള സഭയിലേക്ക് വന്ന ആളുകൾ, അതിൻ്റെ മെമ്പർമാരായിട്ടുള്ള ആളുകൾ, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരാം. പക്ഷേ ഇന്ന് ഇറ്റലിയിൽ നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ജോസ് വി ഫിലിപ്പ്, വത്തിക്കാൻ യൂണിവേഴ്സിറ്റിയുടെ ഹെഡാണ്, അതുപോലെ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എന്ന ചാനലിൻ്റെ MD ആണ്, അവിടെയുള്ള പല പത്രങ്ങളിലും കോളമിസ്റ്റായും വർക്ക് ചെയ്യുന്നു മിസ്റ്റർ ജോസ് വി ഫിലിപ്പ്. ജോസ് വി ഫിലിപ്പ് സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടാണ് ഈ ലോക കേരള സഭയിലെത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻവൈറ്റി എന്ന് പറയുമ്പോൾ, കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ടുപേരെ വെടിവെച്ചു കൊന്ന ഇറ്റാലിയൻ പൗരന്മാരുടെ മോചനത്തിന് വേണ്ടി 18 തവണ ഇന്ത്യ ഗവൺമെൻറ്റിനെയും അതുപോലെ കേരള ഗവൺമെൻറ്റിനെയും ഒക്കെ മധ്യവർത്തിയായി നിന്ന് ആ കാര്യങ്ങളിൽ പ്രവർത്തിച്ച ഒരാളാണ് ജോസ് വി ഫിലിപ്പ്. അദ്ദേഹത്തിന് ഈ കേരള ലോകസഭയെക്കുറിച്ച് പറയാൻ എന്താണുള്ളത് എന്നൊന്ന് കേൾക്കാം. ശ്രീ ജോസ് വി ഫിലിപ്പ്, താങ്കളിപ്പോൾ കേരള മഹാസഭയിൽ പങ്കെടുക്കാനാണ് ഇറ്റലിയിൽ നിന്ന് വന്നതല്ലേ? ഞാന് കേരള ലോക കേരള സഭയില് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു, ഈ പ്രാവശ്യം വന്ന് അത് ഏകദേശം കഴിഞ്ഞു. അവസാനം CMന്റെ ആ ഒരു പ്രസംഗത്തോടുകൂടി അത് ഇപ്പോൾ അവസാനം ചെയ്യാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. താങ്കൾ കഴിഞ്ഞ പ്രാവശ്യവും വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്ത് അവിടെ ഇറ്റലിയില് ഏത് സ്ഥാപനത്തിന്റെ പേരിലാണ് താങ്കളെ ഇൻവൈറ്റ് ചെയ്തത്? മാധ്യമ സ്ഥാപനത്തിന്റെയാണോ അതോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യങ്ങളിലാണോ? അതായത് പ്രവാസ ലോകത്തുനിന്ന് പല അസോസിയേഷന്റെ പേരിൽ നമ്മൾ ഒരു അപേക്ഷ കൊടുക്കാറുണ്ട്. അതായത് അത് നമ്മളോട് നോർക്ക റൂട്ട് നേരത്തെ നമുക്ക് അപേക്ഷ കൊടുത്തു. അതിൽ നമ്മൾ അപേക്ഷ കൊടുത്തു, നമ്മളുടെ കാലാന്തരങ്ങളായിട്ട് നമ്മുടെ പ്രവാസ ലോകത്ത് ഇമിഗ്രേഷന്റെ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ പ്രവാസികൾക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ, അസോസിയേഷനിലുള്ള സ്ഥാനങ്ങൾ, ഇതുപോലെയുള്ള ആൾക്കാരുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ ഗവൺമെന്റ് നമ്മളോട് മേടിക്കും, നമ്മളുടെ കരിക്കുലം എടുത്ത്. അതിനുശേഷം അതിനകത്തുനിന്ന് ഗവൺമെന്റിന് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവർ വിളിക്കുന്നു. അതിനകത്ത് ഒരു ഗവൺമെന്റിൽ പരമായിട്ടുള്ള ഒരു ഒരു പ്രോസസ്സാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അതല്ലാണ്ട് എന്നെ ഇപ്പം എനിക്കിപ്പം ഇവിടെ ഈ വരേണ്ട ഒരു കാര്യമില്ല. അതായത് നമ്മള് നമ്മളുടെ കയ്യിൽ നിന്ന് സ്വന്തം ടിക്കറ്റും ഒക്കെ എടുത്ത് ഇവിടെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു പ്രവാസം. 35 ഞാൻ പുറത്ത് ജീവിച്ച പ്രവാസികൾക്ക് ഈ നാടിനോട് പലതും കൊടുക്കുവാന് ഒരു പ്രതിബദ്ധതയുണ്ട്. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പലരും സ്വീകരിച്ചവരാണ്. അപ്പൊ ഞങ്ങളുടെ ഒക്കെ എന്തെങ്കിലും ഉപദേശങ്ങൾ, ഞങ്ങളുടെ ഒക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സമയത്ത്, നേരമില്ലാത്ത ഈ സമയത്ത് ഒരു 5-6 വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. ഈ ലോക കേരള സഭ ഇങ്ങനെ സംഘടിപ്പിച്ച് വെളിയിൽ നിന്നുള്ള താങ്കളെ പോലെയുള്ള ആളുകളെ ഒക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഇവിടെ 3-4 ഇവിടുത്തെ വലിയൊരു മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു, ആ സർക്കാര് നേരിട്ട് അതിനകത്ത് ഇടപെടുന്നു. ഇതിനകത്ത് നേരിട്ട് ശരിക്കും നിക്ഷേപമാണല്ലോ നമ്മുടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ 2 ലോകസഭ ഉണ്ടായിട്ട് 1 രൂപ പോലും നിക്ഷേപം വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കണക്കുകൾ കാണിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ബൈജു, ഈ നിക്ഷേപം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷമായി നമ്മൾ കൊണ്ട് പൈസ ഇവിടെ കൊണ്ടുവരുന്നതല്ല. കാരണം ഈ നാട്ടില് എന്തെല്ലാം നിക്ഷേപങ്ങൾ വരുന്നു, അതിനതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മള് കേരളത്തിലേക്ക് റെമിറ്റൻസ് എന്ന് പറയുന്നത് ഫോറിൻ റെമിറ്റൻസ്, അതായത് പ്രവാസികൾ കൊണ്ടുവരുന്ന പൈസ, ഈ നാട്ടിലേക്ക് അയക്കേണ്ട പൈസ ഏകദേശം 80 crores അടുത്താണ്. അതായത് ഏകദേശം ഒരു കേരളത്തിന്റെ ഒരു വർഷത്തെ 35% പൈസയും വരുന്നത് ഈ ഫോറിൻ റെമിറ്റൻസ് വഴിയാണ് വരുന്നത്. അപ്പൊ ഈ 35% പൈസ അല്ലെങ്കിൽ ഡോളർ നമ്മളിത് കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പം ഈ കൊണ്ടുവരുന്നവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, അവർക്ക് എന്തെങ്കിലും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ, അവരോട് ചോദിക്കാനെങ്കിലും ഒരു കടപ്പാട് ഈ കൊണ്ടുവരുന്ന രാജ്യത്തിനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്റെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും 10 മുമ്പ് ഏകദേശം ഒരു നല്ല എമൗണ്ട് ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ശേഷം ഇതുവരെയും 10 തിരിച്ചു വന്നില്ല. സാങ്കേതികമായിട്ടുള്ള പല കാരണങ്ങൾ, അതിന്റെ ഉടമസ്ഥർ പറയുന്നു, അങ്ങനെ പലരും പറയുന്നു. പക്ഷെ ഇപ്പോൾ അവസാനമായി പറയുന്നത്
ആ പണിതിരിക്കുന്ന ഇതിന് കൊമേഴ്ഷ്യൽ ലൈസൻസ് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള സ്റ്റേജുകളില് ഈ പട്ടികയ്ക്ക് കൊണ്ടുവരുന്ന ഈ പൈസ, പ്രവാസ ലോകമാണ് കേരളത്തെ നമ്മളെയൊക്കെ മാറ്റിമറിച്ചത്. നമ്മളിലൊക്കെ ആധുനികമായിട്ടുള്ള പല സൗകര്യങ്ങൾക്കും നമ്മൾക്ക് കിട്ടിയത് ഈ പ്രവാസ ലോകം കൊണ്ടുവന്നതിന്റെ ശേഷമാണ്. നല്ല നല്ല കാറുകൾ നമ്മുടെ റോഡുകളിലൂടെ വന്നത് പ്രവാസികൾ വന്നതുകൊണ്ടാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ ഇവരുടെ ഈ ചെലവിനെ നമ്മളൊരു പ്രതിഫലമായിട്ടല്ല ചോദിക്കുന്നത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയാൻ, ഗവൺമെന്റിന് വിളിച്ച് പറയാൻ ഞങ്ങൾക്കൊരു അവസരം, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ലോക കേരള സഭ എന്ന് പറയുന്നത്. അവിടെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറയുക. അപ്പോൾ ഒത്തിരി പ്രോജക്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ പ്രോജക്റ്റുകൾ വരുന്നതിലല്ല പ്രശ്നം, ഈ പ്രോജക്റ്റുകളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി അത് പിറ്റേ ദിവസം, അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം അത് വർക്ക് ചെയ്യുന്നില്ല, അത് ക്ലോസ് ആക്കുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കുക. കൂടുതൽ ഇവിടുന്ന് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രികൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വിടരുത്, ഇവിടെ ജോലികളും സൃഷ്ടിക്കണം എന്നൊരു ഒരു ഉൾധാരണ ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നിന്ന് ഇഷ്ടംപോലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു വിടും. പക്ഷെ അവർക്കൊന്നും ഇവിടെ ജോലി കിട്ടാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഡിഗ്രികൾ മാത്രമല്ല, ഒരു സ്കൂള് ഒരു എഡ്യൂക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂളിൽ നിന്നിറങ്ങുന്ന ഒരു 15 പേർക്കെങ്കിലും അതിന് ചുറ്റുപാടും എന്തെങ്കിലും നടത്താനോ അവർക്ക് ജോലി കിട്ടാനോ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങുവാനോ തുടങ്ങിയെങ്കിൽ മാത്രമേ ആ സ്കൂള് വിജയപ്രദമായി എന്ന് പറയുന്നുള്ളൂ. അതല്ലാണ്ട് ഇവരെല്ലാം കൂടെ ഇമിഗ്രേറ്റ് ചെയ്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ യു കെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഫോറിൻ പൈസ കിട്ടുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മുടെ നാട് നന്നാവണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ ജോലി കൂടണമെങ്കിൽ ഇതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. അതൊരു ലോങ് ടൈമിൽ 10-25 വർഷം കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. താങ്കളിപ്പോ താങ്കൾക്ക് വന്ന ഒരു അനുഭവം പറഞ്ഞു. ഇതുപോലെ തന്നെ കണ്ണൂര് മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ഒരു പ്രവാസി പണിത ഒരു ഓഡിറ്റോറിയത്തിന്, ആ ഓഡിറ്റോറിയത്തിന് പെർമിഷൻ കൊടുക്കാത്തതിന് പേരിൽ അവിടെ തന്നെ തൂങ്ങി മരിച്ച ഒരു പ്രവാസിയുടെ കഥ ഈ കേരളത്തിൽ നടന്നതാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ്. അത് മാത്രമല്ല ബൈക്ക്, ഇഷ്ടം പോലെ കഥകൾ ഇന്നും ഇവിടെ പറഞ്ഞു, പലർക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ വളർന്നു വരുന്ന ഈ അവസരത്തില് നമ്മുടെ നാട്ടിൽ നിന്ന് അറിയാം എല്ലാ കുട്ടികളും പുറത്തേക്ക് പോകുന്നു, ഈ നാട്ടില് നമുക്ക് ജോലികൾ ഉണ്ടാക്കണം.